മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു ധന്യമായ സന്ദേശം ലോകമെമ്പാടുമുള്ള കേരളീയരെ ഭാരതീയരെ അറിയിക്കാൻ ആഗ്രഹിക്കാം. അടുത്ത കാലത്ത് പാലക്കാട് യാത്രയുണ്ടായിരുന്നു, അതുപോലെ ഹൈദരാബാദ് യാത്രയുണ്ടായിരുന്നു, ഡൽഹി യാത്രയുണ്ടായിരുന്നു, ബോംബെയിലേക്കുള്ള യാത്രയുണ്ടായിരുന്നു. പിന്നെ കണ്ണൂരും മുതൽക്ക് കളിയിക്കാവിളവർ പണ്ട് മുതൽക്കേ യാത്രയുണ്ട്. അടുത്ത കാലത്ത് നോർത്ത് കേരളയിലേക്ക് പോയിട്ടില്ല. അവിടെ എല്ലാം കണ്ടുവരുന്നത് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചിട്ടുള്ള ആ ജനത്തിരക്കും ആൾക്കാരുടെ സമർപ്പണ ഭാവവും എല്ലാ ക്ഷേത്രങ്ങളിലും വ്യാപിക്കുന്നു. അടുത്ത കാലത്ത് പാലക്കാട് പോയപ്പോൾ കണ്ടത് പാലക്കാടൊന്നും പൊങ്കാല എന്നുള്ള വാക്കേ അവർ കേട്ടിട്ടില്ല, ആയിരുന്നു പണ്ട്. ഇപ്പം എല്ലാ അമ്പലങ്ങളിലും പൊങ്കാലയുണ്ട്. ഓരോ ദിവസമാണ്, ഒരുമിച്ചല്ല, ഓരോ ദിവസങ്ങളാണ് പൊങ്കാല. ആയിരക്കണക്കിന് വ്യക്തികൾ വരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഹൈന്ദവ ജനത ആചാരങ്ങളിലും സമർപ്പണങ്ങളിലും അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ആത്മീയതയുടെ പരമകാഷ്ഠയൊന്നും അതിനകത്തില്ല, പക്ഷേ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി, പ്രായോഗികമായ ആത്മീയത അതിനകത്ത് ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ഇപ്രാവശ്യം മാർച്ച് 2-ാം തീയതി ആണെന്ന് തോന്നുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റുള്ളവരും മലയാളികൾക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള നല്ലൊരിടപാടാണ്, നല്ലൊരു സമയമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം മാർച്ച് 2-ാം തീയതി. നമ്മളെല്ലാവരും സാധിക്കുമെങ്കിൽ ഒരു പൊങ്കാല ഒരുമിച്ചില്ല, ഒരു പുതിയ നോവൽറ്റി, ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി ഹൈന്ദവ ജനതയെയും കേരളീയരെയും എല്ലാ മതക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ധന്യമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് ഇതിനെ മാറ്റാം. നമ്മുടെ വീടുകളിൽ കുറച്ച് പേര് അസംബ്ലി ചെയ്യാം, ലോകത്തിലെവിടെയാണെങ്കിലും, ഭാരതത്തിലെവിടെയാണെങ്കിലും ഒരു പ്രശ്നമില്ല. മറ്റ് രാജ്യങ്ങളിൽ നിയമത്തിനെ ലംഘിക്കാത്ത വിധത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം പൊങ്കാല തുടങ്ങാം. താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നമ്പൂതിരി മാഷ അവിടെ തുടങ്ങിയിട്ട് 6000 പേരാണ് വന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സാധാരണ പൊങ്കാല പതിവില്ല, ദേവീ ക്ഷേത്രത്തിലാണ്. പക്ഷേ അവിടെ ദേവി പ്രതിഷ്ഠ വേറെ ഉള്ളതുകൊണ്ട് ഗംഭീരമായിട്ട് എല്ലാ മാർച്ചിറ്റ് പാർട്ടിക്കാരും സഹകരിച്ചു. അവൻ വിജയമാണ് ഇപ്പോഴും ഉണ്ടത്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ പൊങ്കാല എന്ന് പറയുന്നത് ആറ്റുകാലിൽ നിന്ന് പടർന്നതാണെന്നാണ് തോന്നുന്നത്. തൃപ്പൂണിത്തറയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളിത് കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് മാർച്ച് 2-ാം തീയതി ചുട്ടുപഴുത്ത വെയിലത്ത് ജനങ്ങൾ 5ഓ 8ഓ 10ഓ 20ഓ 21ഓ കലം, ചിലർ 101 കലം പൊങ്കാല വയ്ക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും പങ്കെടുത്തിട്ടുണ്ട്. ഇത്ര 32,000 പോലീസുകാരെയാണ്, ഇത്ര പോലീസുകാർ കേരളത്തിലുണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. അത്ര പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ആണെങ്കിൽ 10,000 അല്ലെങ്കിലോ 1,000ഓ 2,000ഓ 3,000ത്തോളം തൊഴിലാളികളെ അകത്തുള്ളവരെയും പുറത്തുള്ളവരെയും കോൺട്രാക്ടേഴ്സിനെയും എടുത്തിട്ടുണ്ട്. ശരിക്കും ഉച്ചയ്ക്ക് പൊങ്കാല കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് ഉള്ളിൽ കേരളീയരുടെ എഫിഷ്യൻസി അറിയണമെങ്കിൽ ഈ 3.5-4 മണിക്കൂർ കൊണ്ട് പെർഫെക്റ്റ് ആണ്. തിരുവനന്തപുരം സിറ്റി 42 ലക്ഷത്തോളം വ്യക്തികളെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഗവർണറും എല്ലാവരും, ജി സുധാകരനും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, ഏതായാലും അച്യുതാനന്ദന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെയല്ലേ കഴിഞ്ഞ കുറെ കാലമായിട്ട്. അപ്പൊ അവരൊക്കെ ആരും കാണാതെ വീഡിയോ എടുക്കാതെ എന്തായാലും പൊങ്കാല ചെയ്യുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും പൊങ്കാലയിൽ പങ്കെടുക്കുക. മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും പോകാനൊന്നുമല്ല, ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ നല്ലൊരു വഴിയാത് പൊങ്കാല ദിവസം മാർച്ച് 2. അമേരിക്കയിൽ മാർച്ച് 2 എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. മാർച്ച് 2 ഓസ്ട്രേലിയയിൽ 6-8 മണിക്കൂർ നേരത്തെയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. ഇവിടെ ചിലപ്പോൾ പൊങ്കാല നടക്കുമ്പോഴത്തേക്ക് അമേരിക്കയിൽ അർദ്ധരാത്രിയായിരിക്കും. അപ്പോൾ പിന്നെ പൊങ്കാല വയ്ക്കാൻ പറ്റും, ചിലപ്പോൾ അവിടെ പോലീസ് പിടിച്ചെന്ന് വരും. അത് കാരണം അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾക്ക് ഈ പൊങ്കാല ഹൈന്ദവ ജനതയുടെ ആത്മീയതയും പ്രായോഗിക ആത്മീയതയും ഒരുമിച്ച് വരാനുള്ള കപ്പാസിറ്റിയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഉപകരണവുമായിട്ട് നമുക്ക് ഈ പൊങ്കാലയെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ധന്യമായിട്ടുള്ള ഒരവസരമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.